നമസ്കാരം. രാമായണത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ഉദാഹരിച്ച് തെക്കൻ കേരളത്തെ കുറ്റപ്പെടുത്തി KPCC അധ്യക്ഷൻ KS സുധാകരൻ. ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് കേരളത്തിലെ മലബാർ മേഖലയെ പുകഴ്ത്തിയും തെക്കൻ കേരളത്തെ കുറ്റപ്പെടുത്തിയും KS സുധാകരൻ മറുപടി നൽകിയത്. തെക്കൻ കേരളത്തിലെയും മലബാറിലെയും രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നായിരുന്നു ചോദ്യം. ഇതിന് നൽകിയ മറുപടിയിലാണ് KS സുധാകരൻ രാമായണത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ഉദാഹരിച്ചത്. ഇദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: അതെ, അതിൽ ചരിത്രപരമായ വ്യത്യാസങ്ങളുണ്ട്. ഞാനൊരു കഥ പറയാം. രാവണനെ വധിച്ച് ശ്രീരാമദേവൻ ലങ്കയിൽ നിന്ന് ലക്ഷ്മണനും സീതയ്ക്കുമൊപ്പം പുഷ്പക വിമാനത്തിൽ തിരികെ വരികയായിരുന്നു. വിമാനം ദക്ഷിണ കേരളത്തിന് മുകളിൽ എത്തിയപ്പോൾ തന്റെ സഹോദരനെ കടലിലേക്ക് തള്ളിയിട്ട് സീതയുമായി പോകാൻ ലക്ഷ്മണൻ ആലോചിച്ചു. എന്നാൽ തൃശൂരിലെത്തിയപ്പോൾ ലക്ഷ്മണന് മനംമാറ്റമുണ്ടായി. അദ്ദേഹത്തിന് പശ്ചാത്താപമുണ്ടായി. എന്നാൽ രാമൻ അദ്ദേഹത്തിന്റെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ നിന്റെ മനസ്സ് വായിച്ചു. അത് നിന്റെ തെറ്റല്ല, നമ്മൾ കടന്നു വന്ന ഭൂമിയുടെ പ്രശ്നമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞ് KS സുധാകരൻ പൊട്ടിച്ചിരിച്ചുവെന്നും ഈ അഭിമുഖത്തിൽ പറയുന്നു. മലബാറിലെ നേതാക്കന്മാരെ രാഷ്ട്രീയ വ്യത്യാസമന്യേ വിശ്വസിക്കാൻ കഴിയാവുന്നവരെന്നും തെക്കൻ കേരളത്തിലെ നേതാക്കളെ വിശ്വസിക്കാൻ കഴിയാത്തവരെന്നുമുള്ള ധ്വനിയാണ് KS സുധാകരന്റെ മറുപടിയിലുള്ളത്. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ്, ശശി തരൂരിന്റെ സ്ഥാനാർത്ഥിത്വം തുടങ്ങിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു അഭിമുഖം നടത്തിയത്. ഇതിനിടയിലാണ് ചോദ്യകർത്താവ് കേരളത്തിലെ നേതാക്കളുടെ പൊതു സ്വഭാവത്തെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് KS സുധാകരൻ വിവാദപരമായ മറുപടി നൽകിയത്. വടക്കുള്ള നേതാക്കൾ സത്യസന്ധരും നേർവഴിക്കുള്ള നിലപാടുകാരും ധൈര്യമുള്ളവരുമെന്നാണ് പുകഴ്ത്തൽ. അതിനൊപ്പമാണ് രാമായണത്തെയും കൂട്ടി തെക്കുള്ളവരെ അവഹേളിക്കൽ. നേതാക്കളെ വടക്കും തെക്കുമായി വിഭജിച്ച് ചരിത്രപരമായ വ്യത്യാസമുണ്ടെന്ന പരാമർശത്തിനെതിരെ ഉയരുന്നത് വ്യാപക വിമർശനമാണ്. പ്രദേശം നോക്കിയുള്ള വിഭജനത്തിനൊപ്പം പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ മാർഗനിർദ്ദേശവും സുധാകരൻ ലംഘിച്ച് കൂടുതൽ വിവാദ പരാമർശം കൂടി നടത്തുന്നു. തരൂർ സംഘടനാപരമായി ട്രെയിനി മാത്രമാണെന്നാണ് പരിഹാസം. തന്റെ മനസാക്ഷി വോട്ട് ഖാർഗെക്കാണെന്ന് സുധാകരൻ പരസ്യമായി പക്ഷം പിടിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി എന്തുകൊണ്ടാണ് CPMനോട് നിശബ്ദതയെന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു അടുത്ത വിവാദമായത്. കുഞ്ഞാലിക്കുട്ടിയുടെ തലയിൽ ഡെമോക്ലീസിന്റെ വാളുണ്ടല്ലോ എന്നായിരുന്നു സുധാകരൻ നൽകിയ മറുപടി. പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് നേതാവ് പിന്നീട് നടത്തിയത് ക്ഷമാപണമാണ്. താൻ പറഞ്ഞത് ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അല്ലെങ്കിലും പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് KPCCക്കാരുടെ സ്ഥിരം പരിപാടിയാണ് ക്ഷമാപണം നടത്തൽ. ക്ഷമാപണം നടത്തി കഴിഞ്ഞാൽ പറഞ്ഞതെല്ലാം മാഞ്ഞു പോകുമെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. അതേസമയം തെക്കും വടക്കുമല്ല പ്രശ്നം, മനുഷ്യഗുണമാണ് വേണ്ടത് എന്ന പ്രതികരണമാണ് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി നൽകിയത്. തന്റെ ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രി ഈ പരാമർശത്തിനെതിരെ പ്രതികരിച്ചത്. KS സുധാകരൻ ഇംഗ്ലീഷ് പത്രത്തിലെ അഭിമുഖത്തിൽ നടത്തിയ പരാമർശം അടക്കമാണ് ശിവൻകുട്ടിയുടെ പോസ്റ്റ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.